ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ ബുള്ളിയനോട്ട് എങ്ങനെയാണ് ഒരു റോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബുള്ളിയനോട്ടും സ്റ്റെം സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കസ്റ്റമറുടെ ഒരു ഫാബ്രിക്കിലാണ്. എങ്ങനെയാണ്, അതൊരു വിഷു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിഷുവിന് ഉപയോഗിക്കുന്ന ഒരു സ്കേർട്ട് ഉണ്ടപ്പോ, അതായത് കസവിന്റെ അല്ലെങ്കിൽ പട്ടുപാവടയിലെ ടോപ്പിൽ എങ്ങനെയാണ് ഒരു എംബ്രോയിഡറി ബുട്ടാസ് ടൈപ്പിൽ, അതായത് ഒരു സർക്കിൾ ടൈപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ. അതിനുപയോഗിക്കുന്ന നമ്മൾ സ്റ്റിച്ചസ് ബുള്ളിയൻ നോട്ട്, ഫ്രഞ്ച് നോട്ട്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഇത്രയും സ്റ്റിച്ചസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിലിപ്പോ പഠിക്കാനുള്ളത് ബുള്ളിയൻ നോട്ട് സ്റ്റെമാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ബുള്ളിയൻ നോട്ടും അതേപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്കിനി എംബ്രോയിഡറി സ്റ്റിച്ചസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ആറരയിലുള്ള സൂചിയിൽ നൂലുകെട്ടി, ശേഷം അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സൂചി എടുത്തു. ഇനി തയ്ക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ടാണ് സൂചി കുത്തുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ കുത്തിയെടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചും അതേ സെയിം ഒരേ ആംഗിളിൽ തന്നെ നമ്മൾ തുന്നിപ്പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഒരേ ലെയറിൽ തന്നെ തുന്നാൻ ശ്രദ്ധിക്കണം. ഇത് തുന്നിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കയറിപ്പിരി ചെയ്യേണ്ട മോഡലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ സ്റ്റിച്ച് കൂടുതലായിട്ട് നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്യാനും അതേമാതിരി തന്നെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ട് ചെയ്യാൻ, ബോർഡർ ചെയ്യാൻ, അതിനൊക്കെ വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. എംബ്രോയിഡറി ചെയ്യുന്നതിൽ ഏറ്റവും വളരെ പ്രാധാന്യമുള്ളൊരു സ്റ്റിച്ചും ഇതു തന്നെയാണ്. നമ്മളൊരു ലൈൻ വരച്ച് ചെയ്യുമ്പോൾ അതിന് ഫിനിഷിങ് ആദ്യം പഠിക്കുന്നവരെല്ലാവരും ലൈൻ വരച്ച് ചെയ്ത് പഠിക്കുക. അതാകുമ്പോൾ നമുക്ക് തെറ്റാണ്ട് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വര നേരെ വരയിൽ നിന്നും വളച്ചിട്ടൊക്കെ വരച്ച് ചെയ്ത് പഠിക്കുക. അതാകുമ്പോൾ പിന്നെ കുറച്ചുകൂടിയും പ്രാവീണ്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് പോയി. നമ്മൾ ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെയാണ് സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് വരാം. ഇനി അടുത്ത് നമുക്ക് ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആറേഴ് നൂലെടുത്തു. അതിനുശേഷം നമ്മൾ മുകളിൽ അടിയിൽ നിന്നും മുകളിലോട്ട് സൂചി വലിച്ചെടുത്തിട്ട് ആ നൂലിൻ്റെ മുകളിൽ സൂചി പ്രസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഇപ്പോൾ ആറ് വട്ടം റോൾ ചെയ്തിട്ടുള്ള ബുള്ളിയൻ നോട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ആ സൂചിനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കൈവയ്ക്കുന്നു. അത് ആ റോളിങ് അഴിഞ്ഞു പോകാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ലോലി പതിയെ അത് തിരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡിൽ എടുത്തതിന് ചിലപ്പോൾ നമ്മുടെ റോൾ ചെയ്തൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചെല്ലാവരും എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സൂചി പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ താഴെ സൂചി തിരിച്ച് താഴത്തേക്ക് ഇറക്കി ഇറക്കുകയാണ് ചെയ്യുക, കുത്തിയത്. ഇനി അടുത്ത് നമുക്ക് ആറ് പഠിച്ചു, ഇനി എട്ടാണ് എങ്ങനെ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നൂലിൻ്റെ മേലെ എട്ട് വട്ടം ചുറ്റി റോൾ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നൂലിൻ്റെ മുകളിൽ കൈവച്ചിട്ട് അതിനെ പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഇത് ഫ്ലവറൊക്കെ തുന്നാൻ വളരെയധികം എളുപ്പമുള്ളതാണ്. അതായത് റോസ്, ബുള്ളിയൻ റോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബുള്ളിയൻ റോസ് തിന്നാൻ വേണ്ടിയിട്ട് പല പല വലുപ്പത്തിലുള്ള ബുള്ളിയൻ നോട്ടുകൾ ഇട്ടിട്ടാണ് ബുള്ളിയൻ റോസ് ചെയ്യുന്നത്. ഡ്രസ്സുകളൊക്കെ ചെയ്യാനിപ്പോൾ വളരെയധികം മനോഹരമാക്കാനൊക്കെ ഈ നോട്ട് ഉപയോഗിക്കുന്നു. കൂടുതലായിട്ടും ഇപ്പോൾ ബുള്ളിയൻ നോട്ടുള്ള റോസുകൾ പ്രചാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഠിക്കാൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ വളരെയധികം സഹായകരമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഇത്. ഈ ബുള്ളിയൻ നോട്ട് നമുക്ക് വളച്ചിട്ട് നമുക്കൊരു റൗണ്ട് മാതിരി ഇതൊക്കെ സെൻറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ചെറിയ ചെറിയ ഒരു ബീഡ് ഇരിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ബുള്ളിയൻ നോട്ടും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ടും ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്നും ഒരു ഡിസൈൻ എങ്ങനെയാണ് ഉരുത്തിരിയുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കസ്റ്റമറിൻ്റെ ഫാബ്രിക്കിലാണ്. അതായത് നമ്മുടെ വിഷുവിനെ വേണ്ടിയിട്ട് ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കുന്നുണ്ട്, അതിനുള്ള മെറ്റീരിയലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. Thank you.
എംബ്രോയിഡറി ചെയ്യണേന്ന് മനസ്സിലായി. അതും ലൈവായിട്ട് നമ്മൾ കാണിച്ചു തന്നു ഒരു വർക്ക് എങ്ങനെ ചെയ്ത് തീർക്കണ്ടേന്ന്. നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവർക്കും ലൈക്ക്, സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.